ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കയിൽ ഫലസ്തീൻ വംശജരുടെ മകനായ 6 വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ചു. വിദ്വേഷക്കൊലയാണ് നടന്നതെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ അമ്മയെയും അക്രമി കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. ഗുരുതര പരിക്കേറ്റ അവർ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസ്രായേൽ ഹമാസ് സംഘർഷം മറ്റിടങ്ങളിലേക്കും പടർന്നേക്കുമെന്ന കടുത്ത ആശങ്കകൾ ഉയർന്നതിനിടയിലാണ് സംഭവം. 6 വയസ്സുകാരനായ വാദിയ അൽഫായുമാണ് കൊല്ലപ്പെട്ടത്. കുട്ടിയുടെ മാതാവ് ഹനാൻ ഷാഹിനും ഗുരുതരമായി പരിക്കേറ്റു. US സംസ്ഥാനമായ ഇല്ലിനോയിലെ പ്ലെയിൻഫീൽഡിലാണ് സംഭവം. ഫലസ്തീൻ വംശജരായ കുടുംബം താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥൻ 71-കാരനായ ജോസഫ് ചൂബ എന്ന ആളാണ് കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തോട് തോന്നിയ വിദ്വേഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ വീട്ടിലെത്തിയ ഇയാൾ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. വിവരം കുട്ടിയുടെ അമ്മയാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ 6 വയസ്സുകാരൻ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യെ മരണപ്പെടുകയായിരുന്നു. 26 തവണയാണ് കുട്ടിക്ക് കുത്തേറ്റത്. നെഞ്ചിലും കൈകളിലുമാണ് ഇരുവരുടെയും മുറിവുകൾ. ഗുരുതരമായി പരിക്കേറ്റ മാതാവ് ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. കൊലയാളിയായ ജോസഫ് ചുംബയെ വീടിന് സമീപം തന്നെ പോലീസ് കണ്ടെത്തി. 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഫയൂമിന്റെ കുടുംബം വെസ്റ്റ് ബാങ്കിൽ നിന്ന് US ജോസഫിനെതിരെ കൊലക്കുറ്റത്തിനും മതവിദ്വേഷത്തിനും കേസെടുത്തിട്ടുണ്ട്. ആക്രമണത്തിൽ യുവതിക്കും കൊല്ലപ്പെട്ട 6 വയസ്സുകാരനും നെഞ്ചിലുൾപ്പെടെ പലയിടത്തായി കുത്തേറ്റു. 12 ഇഞ്ച് നീളമുള്ള കത്തി ഉപയോഗിച്ചാണ് അക്രമി ഇരുവരെയും ആക്രമിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ പിന്നാലെ എത്തിയ പ്രതി വീണ്ടും കുത്തിയതായി പോലീസ് പറയുന്നു. താമസ സ്ഥലത്തിന് സമീപത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആക്രമണത്തെ ചെറുത്തു നിന്ന കുട്ടിയുടെ അമ്മ 911 എന്ന നമ്പറിൽ വിളിച്ച് പോലീസിനെ വിവരം അറിയിച്ചു. നിങ്ങൾ മുസ്ലിങ്ങൾ മരിക്കണം എന്ന് ആക്രോശിച്ചാണ് 70-കാരൻ അമ്മയെയും കുട്ടിയെയും ആക്രമിച്ചതെന്ന് CIAR ഷിക്കാഗോയിലെ മേധാവി അഹമ്മദ് റിഹാബ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അക്രമത്തെ അപലപിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ യാതൊരു തരത്തിലുള്ള വിദ്വേഷത്തിനും അമേരിക്കയിൽ സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കി. വിശ്വാസങ്ങൾക്കും മതത്തിനും അതീതമായി ഏതൊരാൾക്കും ഭയം കൂടാതെ ജീവിക്കാനാകുന്ന സ്ഥലമാണ് അമേരിക്കയെന്നും ബൈഡൻ അഭിപ്രായപ്പെട്ടു. എല്ലാ തരത്തിലുള്ള മതഭ്രാന്തിനും വിദ്വേഷ പ്രചരണത്തിനും മുസ്ലിം വിരുദ്ധതയ്ക്കും എതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും ബൈഡൻ വ്യക്തമാക്കി.